ചേട്ടാ കാർന്ന് നോക്കാൻ വേണ്ടി ഒരു ടീമിൽ നിന്ന് വരുന്നുണ്ട്. ചേട്ടന് ഇവിടെ തന്നെ ഉണ്ടാവൂലേ? ആ ഞാനിവിടെ തന്നെ ഉണ്ടാവും. എപ്പോഴാണ് അവര് വരുന്നേ? കുറച്ചു മുമ്പാണ് എന്നെ അവര് വിളിച്ചത്. ഉച്ചക്കുമ്പോ എത്തുമായിരിക്കും. കവലയെ വന്നിട്ട് എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് അപ്പൊ കൂട്ടിക്കണോന്നോ. എവിടെ ഉള്ളവരാടാ? ഇത്തിരി ദൂരെന്നാ പറഞ്ഞത്. ആ നീ വിലയൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ ഞാനൊരു 6:30 പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 6:30 ഒപ്പിക്കാം. പിന്നെ സംസാരം കേട്ടിട്ട് ജെനുവിൻ പാർട്ടിയാണ്, ട്രാവൽസൊക്കെ ടീമാണ്. അതുകൊണ്ട് റെഡി ക്യാഷ് ആണെങ്കിൽ വിലയുടെ കാര്യത്തിൽ ചേട്ടൻ അധികം ബലം പിടിക്കരുത്. അതില്ല. ആ പിന്നെ തീരെ താഴ്ത്താനും പറ്റൂലല്ലോ. അറിയാലോ നിനക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടിയാ. അത്യാവശ്യം ആയതുകൊണ്ട് വിൽക്കുന്നേന്നുള്ളൂ. അതൊക്കെ ശരിയാ. എന്നാലും ഞാനൊന്ന് പറഞ്ഞതാ, ഞാൻ പോയിട്ട് പാർട്ടിയും കൂടി വരാം. ഓക്കെ ശരി. ആ ഹലോ ജോണേ, നീ എവിടെയാ? ആ എടാ എന്റെ കാറ് നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട്. നമ്മുടെ വർക്ക് ഒന്ന് പറഞ്ഞതാ ബ്രോക്കറെ. നീ കുറച്ചു കഴിയുമ്പോ എന്റെ വീട്ടിലേക്ക് ഒന്ന് പോവാ. നീ കൂടി ഇവിടെ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ. ആ ശരിയെടാ. ഇത്രയും നടപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കില് കവലന്ന് ഒരു ടാക്സി പിടിച്ചു പോന്നാ മതിയായിരുന്നു. അതിന് നമ്മൾ എത്തി. ദേ ഈ വളവ് കഴിഞ്ഞ രണ്ട് വളവ് കൂടി ഉള്ളൂ. ഏ ആ വണ്ടി നല്ലാണെങ്കി കയ്യോടെ കച്ചവടാക്കാന്ന് കരുതിട്ടാ. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കാർ എടുത്തിട്ട് പോന്നാ മതിയായിരുന്നു. ഈ നടക്കണ്ടായിരുന്നു. അല്ല അപ്പൊ മൊത്തം എത്ര കാറുണ്ട്? ഇപ്പൊ മൊത്തം 7 കാറുണ്ട്. 4 ഇന്നോവ, 2 സ്വിഫ്റ്റ്, 1 എത്തിയസ്. പിന്നെ ഒരു 3 കാറും കൂടി നോക്കണം. അത്രയും ബുക്കിംഗ് ഉള്ളോണ്ട് ഇപ്പോ ഓട്ടം പോകാനായിട്ട് പുറത്തുനിന്ന് വണ്ടി വിളിക്കേണ്ട അവസ്ഥയാ. അല്ല എനിക്ക് ട്രാവൽസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതാ കാർഡ്. അപ്പൊ കാറ് മാത്രമല്ലോ. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പ്രഭാഷകൻ 19:4. അല്ല 3 ബസ്സുണ്ട്. അപ്പനായിട്ട് നടത്തിയിരുന്നപ്പോ 2 ബസ് മാത്രമേ ട്രാവൽസിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഏറ്റെടുത്ത ശേഷമാണ് ഒരു ബസ്സും ഇത്രയും കാറുകളും വാങ്ങിയത്. ബിസിനസിന്റെ കാര്യത്തില് അപ്പനേക്കാളും എടുക്കാനായിരുന്നു. ഒന്ന് പോവാം. അത് പിന്നെ അങ്ങനെ വരൂ. ഇപ്പൊ എന്റെ കാര്യത്തിന് എടുത്തു നോക്ക്. എന്റെ അപ്പൻ ബ്രോക്കർ പണി നടത്തിയിരുന്നപ്പോ പെണ്ണുങ്ങളുടെ ഇടപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ? അല്ല ഈ കല്യാണ കേസുകളെ. പക്ഷെ ഞാൻ എങ്ങനെയാണോ, സ്ഥലവും വണ്ടിയും മാങ്ങയും തേങ്ങയും എല്ലാ ഇടപാടുകളും ഇല്ലേ? മതി മതി. ഇതെവിടെയാ? എത്താറായോ? അത് എത്തി ഒരു മിനിറ്റ് മതി. അതിന് നമ്മ നടന്നില്ലല്ലോ. എനിക്ക് നടക്ക്. ഇത് തന്നെയല്ലേ ചേട്ടൻ അവിടെ തുടങ്ങി പറയണത്. ഇല്ലെന്നേ, നിങ്ങളിങ്ങോട്ട് വാ. ദാ ഈ കിടക്കുന്നതാണ് കാറ്. ശരിക്കും നോക്കിക്കോ, കളർ ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ടെങ്കി ഇഷ്ടപ്പെട്ടെന്ന് പറയണം. കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കോ? കൊള്ളാം, നല്ല കാറ്, നല്ല കളറ്. കാറിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ അമ്മേ അതൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലല്ലേ നമ്മൾ ഈ കാറ് വാങ്ങും. അക്കാര്യത്തിൽ ഞാൻ 100-100 ഗ്യാരണ്ടി. എന്താ കാരണം?
ഇന്നലെ കൂടി വേറൊരു പാർട്ടി വന്നപ്പോ അവര് പറഞ്ഞതാ വണ്ടി ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. അല്ല, എന്നിട്ട് പിന്നെ അവര് ഈ വണ്ടി എടുക്കാൻ ഞാൻ എന്താ? വണ്ടി ഇഷ്ടപ്പെടുന്നോണ്ട് കാര്യമായ ക്യാഷിന്റെ കാര്യത്തിൽ ഒക്കണ്ടേ? അവിടെ പണിപാളി. വിലയുടെ കാര്യത്തില് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും, പറയുന്ന വില ഞങ്ങൾ തരും. വെരി ഗുഡ്, ഇങ്ങനെ വേണം, അല്ലാതെ ഒരു വക. പക്ഷേ വണ്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും ഇല്ല, വണ്ടി കണ്ടീഷൻ ആയിരിക്കണം. അതാണല്ലോ അല്ലേ മോനെ? അതെ, വണ്ടി പെർഫെക്റ്റ് ആണോ പറയണ ക്യാഷ് വേണമെങ്കിൽ അപ്പൊ കൊടുക്കും. അപ്പൊ കൊടുക്കും പറഞ്ഞാ ഇന്നോ? അതെ, ഇന്ന് തന്നെ. വേണ്ടി വന്നതേ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. ഇനി വണ്ടിയൊന്ന് ഓടിച്ചു നോക്കണം, ആ ഒരു കാര്യം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതാവാലോ. മത്തായ സാർ ഇങ്ങോട്ട് വരണ്ട താമസം. എന്നിട്ട് എവിടെയാ സാറ്? വിളിക്ക്, ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഒന്ന് രണ്ട് സ്ഥലത്തു കൂടി പോവാനുള്ളതാ. വേണ്ടി വന്ന മോൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് തന്നെ ഞങ്ങൾ കാറ് കൊണ്ടുപോകും. പറ്റി അല്ലേ മത്തായ സാർ ഇവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞിരുന്നത്? നിങ്ങൾ ഇവിടെ നില്ലേ, ഞാൻ പോയിട്ട് ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ആ ആളെത്തിയല്ല സാറിന്റെ എവിടെ? സാറേ ദേ പാർട്ടി വന്നേക്കണ കണ്ടില്ലേ? അധികം നേരമായി വന്നിട്ട്. പിന്നല്ലാതെ സാറെന്താ വൈകിയത്? അത് പിന്നെ ഇതാ ഈ ജോൺ വരെ അല്പം വൈകി. അതാ, അല്ല നിങ്ങൾ വണ്ടി നോക്കിയോ? അല്ല, വണ്ടി ഇപ്പോ കാഴ്ചക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇനിയൊന്ന് ഓടിച്ചു നോക്കണം. അല്ല ടയർ പുതിയതാണല്ലേ? സ്റ്റെപ്പിനടക്കം എല്ലാ ടയറും പുതിയതാ. പിന്നെ 2000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അല്ല നിങ്ങൾ എനിക്ക് എവിടെയോ കണ്ടു, നല്ല പരിചയമുണ്ട്. എന്നെയാ? ഏയ് അങ്ങനെ വരാൻ ഒരു വഴിയില്ല. എവിടെയാ വീട്? ഞാനും ഭർത്താവും പൂഞ്ഞാറുകാരാ. പിന്നെ ഇവന് ജോലി കിട്ടിയതിന് ശേഷം ഞങ്ങള് താമസം കൊച്ചിയിലേക്ക് മാറ്റി. പിന്നെ ഇവിടെ തന്നെ ബിസിനസ്സുമായിട്ടങ്ങ് കൂടി. എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞ? അപ്പച്ചനോടി വന്നു കഴിഞ്ഞാ പിന്നെ ട്രാവൽസിലാരും ഉണ്ടാവില്ല. പിന്നെ എവിടെ വണ്ടി വെക്കാൻ പോയാലും ഞാൻ അമ്മയും കൊണ്ടേ പോവാറുള്ളൂ. എന്താന്ന് വെച്ചാ അമ്മയുടെ കൈ കൊണ്ട് താക്കോല് വാങ്ങിക്കുന്നതാ അതിന്റെ ഒരു ഐശ്വര്യം. എന്നാലും ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നീ അത് വിട്ടേക്ക് ജോണേ, നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കണ്ടേ? ഏ അപ്പൊ വിലയുടെ കാര്യം എങ്ങനെയാണ്? അല്ല ആദ്യം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ, എന്നിട്ടല്ലേ ഒരു വില പറയാൻ പറ്റുള്ളൂ. ആ അത് ശരിയാ. എന്നാ ഇതാ താക്കോല് വാങ്ങിച്ചോ. അമ്മേ താക്കോല് വാങ്ങി. ഐശ്വര്യോട്ട് അങ്ങനെ വാങ്ങിച്ചു. അല്ല ചേച്ചി കയറ്. അയ്യോ ഞാൻ ചേച്ചിയും കൂടി വണ്ടിയുടെ പെർഫോമൻസ് അറിഞ്ഞിരിക്കണ്ടേ? അമ്മയും മോനും കൂടി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ, രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടാലല്ലേ കച്ചവടം നടക്കൂ. കയറിക്കോ. കയറങ്ങാട്, എന്തിനാണ് ഇങ്ങനെ മടിച്ചിരിക്കുന്നത്? ഇതിപ്പോ നിങ്ങളുടെ വണ്ടിയായി കഴിഞ്ഞു, കയറങ്ങാട് ധൈര്യമായിട്ട് കഴിക്കോ. വേണമെങ്കിൽ നമുക്കും കൂടി അങ്ങനെ കയറാം. എന്തിനാണ് കച്ചവടം നടക്കാനാ? അവര് പരിശോധിക്കട്ടെ, അവർ അമ്മയും മോനും ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ. അതിന്റെ ഇടയിൽ നമ്മുടെ എന്തിനാണ്? ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു, ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. സുഭാഷിതങ്ങൾ 14:15. നിങ്ങൾ പോയിട്ട് വാ. ഓക്കെ, അപ്പൊ നല്ലോണം സമയം എടുത്ത് ഓടിച്ചിട്ടൊക്കെ വന്നാ മതിട്ടാ. പോയിട്ട് വാ, പോയിട്ട് വാ, വണ്ടി എടുത്തോ. ഓക്കെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. ആഹാ, കണ്ട അവന്റെ പോക്ക് കണ്ട. ഈ കച്ചവടം നടക്കുമെന്നുള്ളത് 110% ഉറപ്പാണ്. അല്ല അപ്പൊ എന്റെ കമ്മീഷന്റെ കാര്യം? താരാടാ ഇതൊന്നും നടക്കട്ടെ. ഇത് നടക്കാതെ എവിടെ പോവാനാണ്? ഇത് നടക്കും സാറേ. എന്നാലും അവരെ നല്ല പരിചയം. ഇത് കുറെ നേരം ആയല്ലേ. ഒന്ന് വേഗം വിടണ്ടേ രമേശ, എനിക്ക് പേടിയായിട്ട് വയ്യ. വണ്ടി കയ്യെ കെട്ടി കണ്ടെയ്നർ എത്തുന്നതുവരെ എനിക്ക് വല്ലാത്തൊരു ടെൻഷനാ. ചേച്ചി പേടിക്കായി ചേച്ചി, നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു. നിനക്ക് അങ്ങനെ പറയാം, അവർക്ക് വല്ല സംശയം തോന്നിയാവോ? എന്ത് സംശയം? അവർക്കൊരു സംശയമില്ല. അത് ഓർത്ത് ചേച്ചി വെറുതെ എന്നെ കൂടി ടെൻഷനാക്കല്ലേ. അവരുടെ മുമ്പിൽ നമ്മൾ നല്ല ഒന്നാന്തര അമ്മയും മോനുമാ. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഇപ്പൊ വരുമെന്ന് കരുതി അവരവിടെ കാത്തു നിന്നോളും. പെട്ടെന്ന് ഓടിക്കേ,
ഈ ഏരിയ കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം നേരെ വീഴു. ചേച്ചി ഒന്ന് അടങ്ങണ്ടേ ചേച്ചി. ദേ ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മള് ഹൈവേയില് കണ്ടെയ്നറിന്റെ അടുത്തെത്തും. കണ്ടെയ്നറിന്റെ അകത്തേക്ക് വണ്ടി കയറ്റി കൊടുത്തു കഴിഞ്ഞാ നമ്മുടെ പണി കഴിഞ്ഞില്ലേ? അപ്പൊ തന്നെ കാശ് വാങ്ങിക്കുക, അത് വീതിച്ചെടുക്കുക, സന്തോഷത്തോടെ വീട്ടിൽ പോവാം. തെറ്റ് ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്. നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. സംഗതി കേൾക്കുമ്പോ കുഴപ്പമില്ല, എന്നാലും ഈ ടെൻഷൻ അടിച്ചുള്ള പണി എനിക്ക് മടുത്തു. ഒരിത്തിരി ടെൻഷൻ അടിച്ചാലെന്താ, നാടകത്തിന് കിട്ടുന്നതിന്റെ 4 ഇരട്ടി കാച്ചല്ലേ കയ്യിലേക്ക് ഇടുന്നത്. പിന്നെന്താ? അതൊക്കെ ശരിയാ, അത് നാടകം. പക്ഷേ ഇതേ കളവ് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്റെ ചേച്ചി ഒന്ന് നിർത്തിയേ, ചേച്ചി ഇല്ലെങ്കിൽ ഇതുപോലെ അഭിനയിക്കുന്ന 100 പേരെ എനിക്ക് വേറെ കിട്ടും, അറിയാലോ. അതൊക്കെ അറിയാം. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും വിചാരിക്കും ഇനി വേണ്ട വേണ്ടെന്ന്. പക്ഷെ കഷ്ടപ്പാടും ദുരിതം ഒക്കെ ഓർക്കുമ്പം വീണ്ടും വന്നു പോകും. നീ ഒന്ന് വേഗം വണ്ടി വിട്. ചേച്ചി ആരി തിരിഞ്ഞു നോക്കുന്ന പുറകോട്ട്. അവര് ചുരുങ്ങിയത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാലേ നമ്മൾ അന്വേഷിക്കുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഈ ഏരിയ വിട്ട് ഈ വണ്ടി കണ്ടെയ്നറിൽ കയറ്റിയിട്ടുണ്ടാവും. ചേച്ചി അവിടെ ധൈര്യമായിട്ടിരിക്കും. എന്റെ ദൈവമേ, എന്തൊക്കെ പറഞ്ഞാലും ഹൈവേയിലെത്തി കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു സമാധാനമുള്ളൂ. എന്താ നീ എന്താ വണ്ടി നിർത്തിയേ? നിർത്തിയതല്ല, വണ്ടി നിന്നു പോയതാ, ഡീസല് തീർന്നു പോയാണെന്ന് തോന്നുന്നു. എന്റെ ഈശ്വര, ഇനി എന്താ ചെയ്യാ? മനുഷ്യർ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 9-ാം വാക്യം. അവരെ കാണുന്നില്ലല്ലോ. എന്റെ സാറേ, ഇവിടെ നോക്കി എങ്ങനെ കാണാനാ? അവര് വണ്ടി കൊണ്ട് അങ്ങനെ പോയേക്കണല്ലേ. എടാ അതല്ലടാ. എന്റെ സാറേ, അവരൊന്ന് ഓടിച്ചു നോക്കട്ടെ, ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെയാണ്? അല്ലടാ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സാറേ, മാന്യന്മാരെ തിരിച്ചറിയാൻ കഴിയണം. അവരെ അമ്മയും മോനെയും കണ്ടറിയാൻ പോലെ നല്ല മാന്യന്മാരാണെന്ന്, നല്ല ഡീസന്റ് പാർട്ടിയാണെന്ന് അല്ലേ? അല്ലെന്നോ? നീ വിളിച്ചോണ്ടുന്ന പാർട്ടി ഡീസന്റ് ആണോ അല്ലയോ എന്ന് ഞങ്ങളോടാണോ ചോദിക്കുന്നത്? അല്ല, അങ്ങനെ പറയരുത്. അല്ല, നിനക്ക് ഇവരെ എത്ര വർഷമായിട്ട് പരിചയമുണ്ട്? വർഷോ? എനിക്കോ? എന്റെ സാറേ, ആ ചെക്കനെ ഞാൻ പരിചയപ്പെടണത് മിനിഞ്ഞാന്നാണ്. വെറും 2 ദിവസം മുമ്പ് അവന്റെ അമ്മയെ ഇങ്ങോട്ട് വരുന്ന വഴിക്കും. സാറേ, ഞാൻ 2 ദിവസം മുമ്പ് വേറൊരു പാർട്ടിയെ വണ്ടി എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ലേ? അത് വർക്കൗട്ട് ആയില്ലല്ലോ. അവര് പോയി കഴിഞ്ഞ് ആ വിവരം നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചില്ലേ? അല്ല, നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചില്ലേ? ആ സംസാരം കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോ ദേ നിക്കണ രമേശ മുന്നില്. രമേശനോ? അതാരാ? സാറിന്റെ ഒരു കാര്യം. എന്റെ സാറ് ഇപ്പൊ സാറിന്റെ വണ്ടിയായിട്ട് പോയില്ലേ, അവന്റെ പേരാണ് രമേശ്. നല്ല പേരല്ലേ? അവന്റെ പേരെന്തെങ്കിലും ആവട്ടെ. നീ അവരെ പറ്റി പറയുന്നത് കേട്ടപ്പോ അവരുമായിട്ട് നിനക്ക് വളരെ കാലം പരിചയമുള്ളതെന്ന് തോന്നിയല്ലോ. അത് എവിടെയാണ് സാറിന് അങ്ങനെ തോന്നിയത്? എടാ, അവർക്ക് ഒരുപാട് വണ്ടിയുണ്ട്, ട്രാവൽസ് നടത്തുകയാണെന്നൊക്കെ നീയല്ലേ പറഞ്ഞത്? എന്റെ സാറേ, ഇതൊന്നും അറിയാൻ ഒരുപാട് നാളത്തെ പരിചയമൊന്നും വേണ്ട, ഒന്ന് സംസാരിച്ച പോരെ. 1-2-3 സെക്കൻഡ് അത് മതി. ഈ വർക്ക് അതൊക്കെ ചോർത്തിയെടുക്കൂലേ. കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിഞ്ഞത് ഇതേ കുറച്ചു മുമ്പാ, ഇങ്ങോട്ട് പോരണ വഴിക്ക്. എടാ വർക്കി, ഇത് വല്ല ഇടങ്ങേറി പിടിച്ച പാർട്ടി എങ്ങനാണോ? എടാ, അവര് ഇവന്റെ കാർ കൊണ്ടിട്ട് 3/4 മണിക്കൂറായി. അവരെ കാറായിട്ട് മുങ്ങോ? എവിടെ? അല്ല, ഇനി അങ്ങനെ എങ്ങാനും അവര് ചെയ്യൂ. അങ്ങനെ എങ്ങാനും ചെയ്താൽ നിന്നെ കൊല്ലും ഞാൻ. എന്നെ എന്തിനാ കൊല്ലണത്? എന്തിനാണെന്നോ? നീ ഇക്കാര്യത്തിന് സമാധാനം പറയണം. എന്നാ ഇന്നാ സമാധാനം? എന്ത്? അല്ല, സമാധാനം ഒന്നും പറയാനല്ലേ പറഞ്ഞത്. എടാ മരങ്ങോടാ, വായി തോന്നിയത് വിളിച്ചു പറയരുത്.
നീ അല്ലാതെ അവരോട് വണ്ടി ഓടിച്ചു നോക്കാൻ പറഞ്ഞു. അവരൊന്നിച്ച് കാറി കയറ്റാനും ചേച്ചി കേറ്, ചേട്ടൻ കേറ്, എന്തായിരുന്നു അവന്റെ ഒരു ഉത്സാഹം? അല്ല അതൊക്കെ ശരിയാണ് എന്ന് കരുതി. അവര് കാറും കൊണ്ടും മുങ്ങോളും ഞാൻ വിചാരിച്ചതാണ്. അപ്പൊ അവര് മുങ്ങിയതാണോ? എന്റെ സാറേ, നിങ്ങൾ ഊഹിച്ചതുപോലെ ഞാനും ഒന്ന് ഊഹിച്ചതാ. നിങ്ങൾ ഇവിടുത്തെ മനസ്സിന് വട്ടുപിടിപ്പിക്കല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അവര് കാറും കൊണ്ട് ഇവിടെ വരുന്നവരെ നീ അനങ്ങി പോരുത്. അനങ്ങി നിന്റെ മുട്ടുകാരി ഞാൻ തല്ലുപിടിക്കും. പിന്നെ അതിന് ഞാൻ ഇവിടെ അനങ്ങിട്ട് വേണ്ടേ? കാണിച്ചു തരാം. എന്റെ കൈയും കാലം മറക്കിട്ട് പാടില്ല. എന്റെ ചേച്ചി, ചേച്ചി പറഞ്ഞ എന്നെ കൂടി പേടിപ്പിക്കല്ലേ. ഇതിപ്പോ ഇവിടെ അടുത്ത് പമ്പ എവിടെ ഉള്ളതെന്നാവോ? ഇതിൽ കൂടി ആണെങ്കിൽ കഷ്ടാളത്തിന് ഒരു വണ്ടി കൂടി വന്നില്ല. അവര് നമ്മളെ അന്വേഷിച്ചു വന്നാല്? വന്നാല് വണ്ടിയിലെ ഡീസൽ ഇരുന്ന് പോയി നമ്മൾ ഓടിക്കാൻ പോയപ്പോന്ന് പറയും. പിന്നെ ഒരു കാര്യം, എന്തിനാ നമ്മൾ ഇത്രയും ദൂരം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഉത്തരവ് ഉണ്ടാവില്ല, അവർക്ക് കാര്യവും മനസ്സിലാവും. അതാ ഒരു കുഴപ്പം. ഒരാളുണ്ട് ചേട്ടാ, ഒന്ന് നിർത്തും. എന്താ അത്? ചേട്ടാ, ഞങ്ങളുടെ വണ്ടിയിലെ ഡീസൽ തീർന്നു പോയി. അപ്പൊ ഒരു ഡീസൽ കിട്ടാൻ അടുത്തവിടെ പമ്പുള്ളറിയോ? അല്ല നിങ്ങള്, അതുവിനെ ഞങ്ങള് കുറച്ച് ദൂരെയുള്ളതാ, ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാ. ഓ, അപ്പൊ തിരിച്ചു പോകുന്ന വഴി ഞങ്ങളുടെ വണ്ടിയുടെ ഡീസൽ തീർന്നു പോയി. ഇന്നലെ ഒരു കൂട്ടുകാരൻ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, അവൻ ഡീസൽ അടിക്കാൻ മറന്നു പോയതാണെന്ന് തോന്നുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാ. അപ്പൊ പിന്നെ, അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഡീസൽ വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്യണം. അതെ, അത് വളരെ ഉപകാരമായിരിക്കും ചേട്ടാ. ഇങ്ങനെയൊക്കെ ചില ഉപകാരങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണെന്ന് പറഞ്ഞ് ജീവിക്കണതിൽ വല്ല അർത്ഥമുണ്ടാ? അതില്ല. നിങ്ങൾക്ക് സ്വന്തം വണ്ടിയുണ്ട്, കയ്യിൽ കാശും ഉണ്ട്. പക്ഷെ ഈ അന്യനാട്ടിൽ ഡീസൽ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ എനിക്കറിയാം, ആ സഹായം നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിരിക്കും. ഓക്കെ ശരിയേട്ടാ, ഞാനും കൂടി വരാൻ വേണമെങ്കിൽ. ഓ, അപ്പൊ ചേച്ചി തനിച്ചായി പോകൂലേ? അപ്പൊ ശരി, ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഞാൻ ഷോർട്ട് കട്ടി കൂടി പോട്ടെ, ഡീസൽ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് കിട്ടും. ശരിയേട്ടാ. ഓക്കെ. അല്ല കാശ്, ഇതേട്ടാ. ശരിയേട്ടാ, ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം കേട്ടാ. പാവം, നിഷ്കളങ്കന. ശരിയാ, നമ്മുടെ ആ ബ്രോക്കർ വർക്ക് ചെയ്യ പോലെ. അല്ല, നമ്മുടെ പരിപാടിക്ക് ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ആളുകളെ പറ്റുള്ളൂ. ഇയാള് വേഗം വന്നാ മതിയായിരുന്നു. അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിക്കുന്നു. അവൻ ഓരോ അടിവെക്കുന്നതും അവിടുന്ന് കാണുന്നു. ജോബ് 34 അധ്യായം 21 വാക്യം. ഹലോ അപ്പച്ച, വണ്ടി ഓടിച്ചു നോക്കാൻ പോയ പാർട്ടി ഞാൻ ഇപ്പൊ ഓടിച്ചു കണ്ട്. ഒരു 5-6 kilometers ഇപ്പുറത്താണ് ഈ പാലാഴി റോഡിലേ. ഇത് കാർ അടിച്ചിട്ടുപോകാൻ തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ ഇത്ര ദൂരം വരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഡീസൽ തീർന്നുപോയി. ഡീസൽ ഞാൻ വാങ്ങിച്ചോണ്ടിരാന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് മാറി നിൽക്കാണ്. അപ്പച്ചൻ ജോണേറ്റം കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് ഇടുവാ, ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാനേ എന്നെ തന്നെ ഏൽപ്പിക്കണ്. ഡീസൽ ഞാൻ മേടിച്ചിട്ട് തരാടാ എനിക്ക്. എന്റെ ദൈവമേ, ഇതിപ്പോ ഡീസൽ മേടിക്കാൻ പോയ ആളെയും കാണാനില്ലല്ലോ. ഇനിയിപ്പോ ദൂരം ഒരുപാടുണ്ടാവോ? എന്റെ ചേച്ചി, അയാള് പറഞ്ഞല്ലോ 5-10 minutes, ഇതിപ്പോ 5 minutes കഴിഞ്ഞല്ലേ ഉള്ളൂ. ചേച്ചി ധൈര്യമായിട്ടിരിക്കും, അയാള് വരും. നിനക്കത് പറയാം, ഇനി വണ്ടിയുടെ ഉടമസ്ഥന ഞാൻ ഇങ്ങനെ വന്നാ ഏത് വഴിക്ക് ഓടണമെന്നും കൂടി എനിക്കറിയില്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല ചേച്ചി, ഇതൊരു മാതിരി. എന്റെ ദൈവമേ, ആപത്തൊന്നും വരത്തല്ലേ. ഇത് കഴിഞ്ഞാ ഞാൻ ഒരു കള്ളത്തരത്തിന് നിൽക്കില്ല. ഈ ചേച്ചിയുടെ ഒരു കാര്യം,
നോക്ക് എങ്ങനെയുണ്ട്, അയാൾ വരുന്നുണ്ട്. വണ്ടിയുടെ ഉടമസ്ഥൻ എല്ലാം കൂടെ നോക്കി, ഡീസൽ വാങ്ങിക്കാൻ പോയ ആള്. നന്ദി ദൈവമേ. ഈ മനുഷ്യനെ നമ്മളുടെ അടുത്ത് എത്തിച്ചത് ദൈവം തന്നെയാ. അല്ല, അയാളുടെ കയ്യിൽ ഡീസൽ കാണാനല്ലോ. ആ ശരിയാണല്ലോ, ഇല്ല ഡീസൽ ഇല്ല, ഇനി കിട്ടിയില്ലേ. ഇതെന്ത് പറ്റി? എല്ലാം ഓക്കെ. അല്ല, എവിടെയേറ്റ ഡീസൽ? എവിടെ ഡീസലാ? ഡീസൽ രാജപ്പഞ്ചാരം കൊണ്ടു. രാജപ്പഞ്ചാരനാ? അതാരാ? ഞാൻ പമ്പി ചെന്നപ്പോഴേ ഡീസൽ മേടിക്കാൻ ക്യാൻ ഉണ്ടായിരുന്നില്ല, അപ്പോഴാണ് ഡീസൽ മേടിക്കാൻ നോക്കുന്ന രാജപ്പഞ്ചാരനെ കണ്ടത്. നിങ്ങളുടെ ഡീസൽ രാജപ്പഞ്ചാരന്റെ ക്യാനിലാണ് ഞാൻ ഒഴിച്ചത്. രാജപ്പഞ്ചാരനാ ഡീസൽ രാജപ്പഞ്ചാരന്റെ വണ്ടിയിൽ ഒഴിച്ചതിന് ശേഷം ബാക്കി ഡീസലുമായിട്ട് ഇതേ രാജപ്പഞ്ചാരൻ ഇപ്പം കെടുത്തു. ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എടോ ഡീസൽ കിട്ടിയോ? ഡീസൽ കിട്ടിയേ ചെയ്യ. എന്നിട്ട് എവിടെ? ഡീസലല്ല വന്നത്. ഗല്ലിയല്ലേ ചേട്ടാ, ഞാനൊരു പാവ നാടകനടിയാണ്, മരിച്ചാറാണി. അപ്പൊ നാടകത്തിലായിരുന്നല്ലേ? അപ്പഴും ഞാൻ പറഞ്ഞില്ല അവള് എവിടെയാ ഞാൻ കണ്ടെന്ന്. എടി നിന്നേക്കാൾ വലിയ തടിയാടി ഞാൻ. നീ എന്റെ അടുത്തേക്ക് അത് കടി ഒറ്റ തീർച്ചയായിട്ടാണ്. നീ പപ്പടെ പോലെ പൊടിച്ചു. തിന്മയെ തിരയുന്നവന് തിന്മ തന്നെ വന്നുകൂടുന്നു. സുഭാഷിതങ്ങൾ 11:27. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത് ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി. 680309. ഫോൺ 88919526000. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം ദൈവത്തിൻ വചനം, നന്മത ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവ് ഉണരും തൃപ്തി. വചനം വചനം.